بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعثنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جد لي بجودك وارضني برضاك. يا سيد السادات، جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صلِّ وسلِّم دائما أبدا للخلق كلهم. أرحم الراحم يا الملك الجبار يا الله، نند فضل كند رحمة للعالمين، أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم. തങ്ങളെ ഷറഫുകൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹികളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മാസാന്തം നടന്നു വരുന്ന ബായാർ സ്വലാത്തു മജ്ലിസുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസിൽ എത്തിപ്പെട്ട സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, അഹ്ലു സുന്നയുടെ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, സഹകരിച്ചവർ, സഹായിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബായാർ മൂന്നാക്കൽ സ്വലാത്തു മജ്ലിസുകൾ ഉൾപ്പെടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി, അഹ്ലു സുന്നയുടെ സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണമല്ലോ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ഇജ്ജത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ട്, ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഈ സദസ്സിന് ആവശ്യമായ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സഅദി പഴശ്ശി ഉസ്താദ് ഇവിടെ നടത്തി. അൽഹംദുലില്ലാ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് ഉസ്താദുമാരും നമ്മുടെ നേതാക്കളും സാദാത്തുക്കളും എല്ലാം ഇവിടെ ഉണ്ട്. ഓരോരുത്തരുടെ പേരെടുത്തു പറയാതെ സമയം വൈകിയതിനാൽ അള്ളാഹു മുഴുവൻ ആളുകൾക്കും
ربي പരിശുദ്ധ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഞങ്ങൾക്കൊക്കെ ദീർഘായുസ്സ് നൽകണം റഹ്മാനേ ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജിവാറിലെത്താൻ ഇതിനെ കബൂലാക്കി തരണം റഹ്മാനേ ബഹുമാനമുള്ള സഹോദരന്മാരെ എന്നും നാം പറയാറുള്ളത് പോലെ ടൈം ഏകദേശം നാം ഉദ്ദേശിച്ച സമയം അടുത്തിരിക്കുന്നു അതുകൊണ്ട് പ്രസംഗത്തിലേക്ക് കടക്കാൻ പ്രയാസമുണ്ട് നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിൽ കേരളക്കാർ മാത്രമല്ല തമിഴ്നാട്ടുകാർ മാത്രമല്ല കർണാടകക്കാർ മാത്രമല്ല ഗുജറാത്ത് ഗോവ ബോംബെ അങ്ങനെ തുടങ്ങി ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫ് നാടുകളിൽ നിന്ന് ഉൾപ്പെടെ ഈ മഹത്തായ മജ്‌ലിസിൽ പ്രതീക്ഷിച്ച് ഈ മജ്‌ലിസിനെ ഉദ്ദേശിച്ച് എത്തിപ്പെട്ട ധാരാളം സ്നേഹിതന്മാരുണ്ട് ഇന്നലെ തന്നെ ദൂരദിക്കിൽ നിന്ന് ബോംബെയിൽ നിന്ന് ലിവറിൽ ക്യാൻസർ പിടിപെട്ട് ഇന്നലെ ലുഹറിന്റെ സമയം ഇവിടെ എത്തിയ കുടുംബം ഈ മജ്‌ലിസിൽ മാരിബിന്റെ മുമ്പും ഞാൻ അവരെ കണ്ടിട്ടുണ്ട് അല്ലാഹുവേ ഡോക്ടർമാർ കൈവിട്ട രോഗിയാണ് നിന്റെ ഹബീബിനെ ആശ്രയിച്ച് പ്രതീക്ഷിച്ചു വന്നതാണ് നീ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഏറ്റെടുക്കണം റഹ്മാനെ അങ്ങനെ എത്ര ആളുകളാണ് ഇന്നും ഇന്നലെയുമായി ക്യാൻസർ സുഖപ്പെട്ടതടക്കം കിഡ്നിയുടെ തകരാറ് മാറിയതടക്കം 12 വർഷമായി വയസ്സായി സംസാരിച്ചിരുന്നില്ല ഇപ്പോൾ സംസാരം തുടങ്ങി എന്ന് പറഞ്ഞ് നേരത്തെ ജുമുഅക്ക് ശേഷം വന്ന് സന്തോഷം പറഞ്ഞ കുടുംബം ഉൾപ്പെടെ എത്രയോ എത്രയോ രോഗികളെ നിന്റെ ഹബീബിനെ കൊണ്ട് നീ സലാമത്താക്കിയിട്ടുണ്ട് ആഫിയത്താക്കിയിട്ടുണ്ട് അതിനെല്ലാം പുറമെ ഈ മജ്‌ലിസിൽ നീ ഹിദായത്തിന്റെ മജ്‌ലിസായി എത്രയോ പുത്തനാശയങ്ങളിൽ അകപ്പെട്ട് തെറ്റിദ്ധരിച്ച് പുതിയ പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ട ചെറുപ്പക്കാരുൾപ്പെടെ അവരുടെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് തെറ്റായ ആശയങ്ങളിൽ നിന്ന് വഴിമാറി പരിശുദ്ധ ഇസ്ലാമാകുന്ന യഥാർത്ഥ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിലേക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅയിലേക്ക് മടങ്ങി ഹിദായത്തിന്റെ വഴിയിലെത്തിയ എത്രയോ ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ട് അതുമാത്രമല്ല പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠാനം പോലുമില്ലാത്ത നിസ്കാരം നിർവഹിക്കാത്ത ജുമാ നിസ്കാരം പോലുമില്ലാത്ത അങ്ങനെ കള്ളിലും കഞ്ചാവിലും ലഹരിയിലുമായി വേണ്ടാത്ത തോന്നിവാസങ്ങളിൽ അകപ്പെട്ട 1000 ചെറുപ്പക്കാർ ഈ മജ്‌ലിസ് കൊണ്ട് അവർ ഹിദായത്തിന്റെ വഴിയിലേക്ക് സന്മാർഗ പാതയിലേക്ക് കടന്നു വന്നതും മിസ്കിന്മാരായ ഞങ്ങൾ സാക്ഷികളാണെങ്കിൽ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് കബൂൽ നൽകി ദുനിയാവിലും ആഹ്റത്തിലും സന്തോഷം നൽകണം റഹ്മാനെ സഹോദരന്മാരെ നാം ഉള്ളത് പരിശുദ്ധ ഷഅബാനിലാണ് ഷഅബാനിലെ ഇപ്രാവശ്യത്തെ ബായാറ് സലാത്തിന്റെ മജ്‌ലിസാണ് ഈ മജ്‌ലിസ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞതുപോലെ وشعبان شهري قال رسول الله شعبان എൻ്റെ മാസമാണ് തങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം അയിമ്മത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ആഹ്വാനമുള്ള നിർദ്ദേശമുള്ള ആയത്ത് അവതരിച്ച മാസം ഈ പരിശുദ്ധ ഷഅബാൻ ആയി എന്നതിനാലും മറ്റ് ഒരുപാട് മഹത്വങ്ങൾ ഷഅബാനിൽ നിലനിൽക്കുന്നതിനാലും ഹബീബ് ഹബീബിലേക്ക് ചേർത്തി പറഞ്ഞ പരിശുദ്ധ ഷഅബാനിൽ നാം അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റഹ്മാനെ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം വാ ഒരുപാട് നമ്മുടെ സ്വലാത്ത് മജ്‌ലിസുകൾ വർഷങ്ങളായി ഇവിടെ നടക്കുന്നു ധാരാളം സ്വലാത്ത് മജ്‌ലിസുകളിൽ വന്നുകൊണ്ടിരുന്ന പലവരും ഈ അടുത്ത സമയം നമ്മിൽ നിന്ന്
ويدا بارنجي توند من مارنجي توند أفيرد إللا كبر ناني سندوشة تلأكنا برحمانة شعبان ولد مهتم الله ما سماه بريشودا رمضان إن سمعت حبيب نمود بريشة فرطيد وا ورمضان شهر أمتي رمضان ماسم يند أمت إند ماسم أن تنقل بريجي فرد آبريشودا رمضان شريف آغنا ولي مهتم الله سيد الشهور شهر رمضان إن حبيبا تنقل ماسم غلدا نيدرستان ملنگري كنن مهتا ماسم أن بريجي فردية رمضان سيغيري كان ورقنا وڑا وشيش شبت ماسمان شعبان ماسم هذا ماتر ملل رمضان إلا نومب غڑي رمضان ماسم تلا نومب نشتان غڑي نال حبيب آية تنگل يتو انگوڑ دل نومب نشتی كان سمعين غڑي كنن ماسمان شعبان تنگل صدق ورد پچ ماسمان ايرن شعبان تنقل عبادة سجيو ما يدنا ما سما يدنا شعبان تنقل قرآن بارا اينا تنه ويندي پرتائقم سمعين عند ما سما يدنا شعبان اگنين باوغن الاسحائي كانو اوهر سمرشن ميتر دکانو مكي سبعين قد دنا پرشد شعبان نامم نمد قلب الله وليك حبيب پرتائقم يدت ما سما يدنا قرآن أبدري تماسمان وشدة رمضان قرآن إنده وارشيك مان ورو رمضان نمليك كردن ورمبول مسلمين آغوشي چوند ركن آغوشم سندوش توڑ وڈا وند آغوشي كلاغن سندوش توڑ آغوش نڑك قرآن وانگن ورن قل بفضل الله وبرحمته فبذالك فليفرحو إنده وڈا پرنید قل بفضل الله وفصلينغل بفضل الله يندين تفسير يديد فضل قند الله وديشم پرشد قرآن قند سندوشك قرآن قند سندوشك لنگن قرآن نوكي قرآن ننجوڑ جرد قرآن انگن پارا ينن جيد ايد سمعيو قرآن ما يبند پتت قند الله ورساح جيد منداخ نمد مذهب نيما عالم قريش يملأ طباق الأرض علما حبيب مهتم پڑتی پرنج امام الشافعي رضي الله عنه رمضان لے ورو دوسوم ختم گل رند ختم ادن پرم قرآن پارا ينم چیدنائی مہان مارا آیا پندی دن مار ریگ پڑتم بول ای وشد رمضان شریف نملے کڑن ورم بول رمضان لے پرتیگ نسکارم آیا سنت نسکارم آگن تراویح نسکارم اد ایربد رکعت دن مہان مار نمک پڑ پچ حبیب آیا صلی اللہ علیہ وسلم سید صحابت اُلکھنڈ مہتو گڑ آیا صحابت نمک کھائی ماریا പരിശുദ്ധ റമദാനിലെ വളരെ വിശേഷമായ വളരെ പ്രത്യേകമായ സുന്നത്തുള്ള 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാൻ നാം സമയം കാണുകയും അതും പുരുഷന്മാർ പള്ളിയിലെ ജമാഅത്തിനു വേണ്ടി സമ്മേളിച്ചുകൊണ്ട് തന്നെ അത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുകയും ഇഹ്തികാഫിന്റെ മാസമാണ് റമദാൻ شهر العفو والعفران دارا عالم تتغو تنگل جیوید تل سمب بچا تتغو تنگل پر پکان اللہ ما سمان رمضان اللہ علیکی کرنج ورج جماعت نسکارم پلویر رمضان پنج شنیاج جان رائچ رمضان آئی قادمان پر کیا بچا نسرچ
ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞായറാഴ്ചയോ നമ്മിലേക്ക് റമദാൻ മാസം കടന്നു വരുമ്പോൾ തുടക്കത്തിൽ ളോറിന്റെയും ആഷറിന്റെയും സുബഹിന്റെ ജമാഅത്തിനെല്ലാം നേരത്തെ ഉണ്ടാവും. താഴ്കഴിഞ്ഞ് നേരെ അൽഹംദുലില്ലാ നല്ലതാണ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സ്റ്റോപ്പ് ആവും. ആദ്യം രണ്ടു ദിവസം ഒന്നും എടുക്കും പോവില്ല. പിന്നെ പള്ളി കാലിയായിരിക്കും. പിന്നെ റമദാനിലെ അവസാനത്തെ സമയം കുറച്ച് ദിവസം, അത് കഴിഞ്ഞ് 25 കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ്. പിന്നെ പെരുന്നാൾ നമസ്കാരത്തിന് വളരെ മഹത്വമുള്ള, വളരെ ശ്രേഷ്ഠതയുള്ള, വലിയ കബൂലിയത്ത് സ്വീകാര്യതയുള്ള സമയങ്ങളും ഇബാദത്തുകളും അമലുകളും എല്ലാം നാം അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തി. ദുനിയാവിന്റെ ആ ചിന്തയിലും ഈ ദുനിയാവിന്റെ താൽക്കാലിക സന്തോഷങ്ങൾക്ക് വേണ്ടി ആഹ്റം സമ്പാദിക്കാനുള്ള സമയങ്ങളെ നഷ്ടപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ റമദാനെങ്കിലും വലിയ നിലക്ക്, റമദാനിലെ ഓരോ സമയങ്ങളും വലിയ വലിയ ഷറഫുള്ള സമയങ്ങളാണ്. സുന്നത്ത് നമസ്കാരത്തിന് ഫർളിന്റെ കൂലി, ഫർളിന് 70 ഫർളിന്റെ അല്ലേ, ഒരടിമയുടെ ഇഖ്ലാസ് അനുസരിച്ച് അള്ളാഹു എത്രയാണ് കണക്കാക്കുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഓരോ ഹറകാത്ത് സകനാത്തിനും, ഓരോ ചലനങ്ങൾക്കും, ഓരോ നിശ്ചലനങ്ങൾക്കും, ചിന്തകൾക്ക് പോലും ഖൈറായ വിഷയങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരട്ടി സവാബുകൾ, പ്രതിഫലങ്ങൾ കോരിച്ചോരി തരുന്ന പരിശുദ്ധ റമദാനെ നാം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുകയും നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന സുബഹി തൊട്ട് ഉറൂബ് മഅരിബ് വരെ നോമ്പുകാരെന്ന് പറഞ്ഞ് നോമ്പ് നോറ്റ് ടൈം പാസിന് വേണ്ടി നാം മൊബൈലെടുത്ത് ഗെയിം കളിച്ചിരിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ അപ്പുറപ്പുറം ഒരു സ്ഥലത്ത് ഇങ്ങനെ വേറെ പണിയൊന്നുമില്ല, പെണ്ണുങ്ങൾക്കും വേറെ പണിയൊന്നുമില്ലല്ലോ. രാവിലെ സുബഹി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു ഉച്ചവരെ വേറെ പണിയൊന്നുമില്ല. അപ്പോ അതുവരെ ഇങ്ങനെ ഈ വാട്സപ്പ് കൊണ്ട് ഇങ്ങനെ അപ്പുറപ്പുറം നിൽക്കിയിട്ട് എല്ലാരെ കയ്യിലും ഈ സപ്പ് കൊണ്ടുള്ള ഹലാക്ക് ചെറുതല്ല. വളരെ പ്രയാസകരമായ, വിഷമകരമായ അവസ്ഥകൾ വാട്സപ്പിലൂടെ, വാട്സപ്പ് കാരണം അനുഭവപ്പെടുന്നത് പലവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഖൈറിന്റെ അഹലുകാർ അതിനെ ഖൈറായ നിലക്ക് ഉപയോഗിക്കും. കൂടുതൽ ആളുകൾക്കും അത് പ്രയാസകരമായ അവസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം മറക്കാതിരിക്കുക. അത് നമ്മുടെ ആഹ്റം നഷ്ടപ്പെടുത്തി കാലാകാലം കത്തിജ്വലിക്കുന്ന നരകക്കുഴിയിൽ തളർത്തിയിടാൻ വാട്സപ്പിന്റെ ദുരുപയോഗം കാരണമാകുമെന്ന് സഹോദര സഹോദരിമാരെ നാം കരുതിയിരിക്കുക. അങ്ങനെ ഒന്നും സമയങ്ങളെ നഷ്ടപ്പെടുത്താതെ ഐബത്ത് പറഞ്ഞിരിക്കുക, അവന്റെ ഇവന്റെ കുറവ് പറയുക അല്ലേ. ഒരാളിൽ എന്തൊക്കെ കുറവുണ്ട്, കുറവ് എന്തെല്ലാം ഉണ്ട്, അത് നോക്കിയിട്ട് ചോദ്യം അന്വേഷിക്കാൻ നോക്കുക. അതൊന്നും മനുഷ്യന് പറ്റൂല. മഹാന്മാര് ചോദിക്ക, നീ നിന്റെ പോരായ്മ ഒന്ന് പരിശോധിക്ക, മറ്റൊരു തന്റെ പോരായ്മ കണ്ടെത്തുന്നതിന്റെ മുമ്പ്. എന്നിട്ട് ഒരു കുറവില്ലാത്ത ഒരാളെ പറഞ്ഞു തരാൻ പറ്റുമോ? മഅസൂമികളായ അമ്പിയാക്കൾ, മഹ്ഫൂളായ ഔലിയാക്കൾ, അവരൊഴികെ കുറവില്ലാത്ത മനുഷ്യന്മാര് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഒരാളെയും കുറ്റവും കുറവും പറഞ്ഞെടുക്കണ്ട. വലാത്ത കുങ്കതുബാബ്, ഈച്ചനെ പോലാകരുത് നീ. ഈച്ചന്റെ സ്വഭാവം ദുർഗന്ധമുള്ള ചീഞ്ഞ നാറുന്ന സ്ഥലത്ത് ഈച്ച പാറി പറന്നെത്തുന്നത് പോലെ, ഒരു മനുഷ്യ ജീവിതത്തിലെ നന്മകളൊന്നും കാണാതെ തിന്മ എന്തുണ്ടെന്ന് അന്വേഷിച്ച്, ഒന്നുമില്ല ഇല്ലെങ്കിൽ തന്നെ എന്തുണ്ടെന്ന് അന്വേഷിക്കാൻ പിറകോടി നടക്കുന്നത്, അത് മനുഷ്യ സ്വഭാവമല്ല, അത് പ്രാണിയായ ഈച്ചയുടെ സ്വഭാവമാണെന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ, സൂഫിയാക്കൾ നമ്മോട് പറയുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനീ യുഹിബ്ബുകുമുല്ലാഹ്. ഖുർആൻ പറയുന്നു, നബിയെ തങ്ങൾ ജനങ്ങളോട് പറയണം,
നിങ്ങൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഉനി എന്നെ ഇത്തിബാ ചെയ്യണം. ആ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റഹ്മഹുല്ലാ തഫ്സീറുൽ കബീറിൽ ധാരാളം എഴുതി വെച്ചിട്ടുണ്ട് ഫത്തബിഉനി. ഇമാം ഖുർത്തുബി എഴുതി, ഇമാം തബരി എഴുതി, അത് പറയാൻ സമയമില്ല. ഏതായിരുന്നാലും തങ്ങളുടെ സ്വഭാവം തങ്ങളെ പിന്തുടരാനാ ഖുർആൻ പറഞ്ഞത്. പ്രാണികളെ പീച്ചനെ പിന്തുടരാനല്ല മനുഷ്യനോട് പറഞ്ഞത്. തങ്ങളുടെ സ്വഭാവം ഇങ്ങനെ മഹദി ആയിഷ ബീവിയുടെ ഒരാൾ വന്ന് ചോദിച്ചു, യാ ആയിഷ, ഓ ബീവി ആയിഷ, കൈഫ കാന ഖുലുഖുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു? ഖാലത്ത് മഹദിയുടെ മറുപടി വന്നു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, ഹബീബിന്റെ സ്വഭാവം അത് പരിശുദ്ധ ഖുർആനാണ്. മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ആ വലിയ സ്ഥാനത്തിന്റെ ഉടമ ഒരാളെയും വിഷമിപ്പിക്കുന്ന വാക്ക് പറഞ്ഞില്ല. കൊല ചെയ്യാൻ വേണ്ടി വന്ന ശത്രുക്കളെ മുഖത്ത് നോക്കി അവിടത്തെ തപസ്സുമങ്ങ് പുഞ്ചിരി അങ്ങ് കണ്ടപ്പോൾ ശത്രുവത തളർന്നപ്പോൾ കയ്യിലുള്ള വാള് ഭൂമിയിലേക്ക് വീണപ്പോൾ ആ വാള് കയ്യിലേന്തിയിട്ട് സംസാരിച്ച ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ, അഫ് ചെയ്തില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് ബറക്കത്ത് കൊണ്ട് ദ്വാരന്ന് ഹബീബിന്റെ ഹദറത്തിൽ ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടത്തിയില്ലേ? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. ആ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളുടെ ഉമ്മത്താകുന്ന നമുക്ക് വേണ്ടി പ്രത്യേകമായി അല്ലാഹു കനിഞ്ഞരുളിയ പരിശുദ്ധ റമദാനു ശരീഫ് വറമദാനു ഷഹ്റു ഉമ്മത്തി, റമദാൻ മാസം എന്റെ ഉമ്മത്തിന്റെ മാസമെന്ന് ഹബീബ് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ റമദാനിലെ നോമ്പനുഷ്ഠാനം നിർവഹിച്ച് നോമ്പിന്റെ നന്മ, നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുന്ന, നോമ്പ് നിഷ്ഫലമാകുന്ന ഒരു ഐബത്തും നമീമത്തും വേണ്ട. ഐബത്ത് പറയണ്ട, റമദാനിലെ നോമ്പ് വെച്ചിട്ട് അവനിവനും പറയണ്ട, റമദാൻ അല്ലാത്തപ്പോഴും പറയണ്ട. ഈ പരിശുദ്ധ ശഅബാനിൽ ഓരോ ശരീരങ്ങളും കൽബിൽ ഉറപ്പിച്ചു വെക്കുക, ഇനി എന്റെ ജീവിതത്തിൽ റബ്ബേ നീ പൊരുത്തപ്പെടാത്തൊരു വാക്ക്, നീ പൊരുത്തപ്പെടാത്തൊരു നോട്ടം, നീ പൊരുത്തപ്പെടാത്തൊരു കേൾവി, നീ പൊരുത്തപ്പെടാത്തൊരു പിടുത്തം, നടത്തം, ചിന്ത, കുടിക്കൽ, കഴിക്കൽ, വസ്ത്രധാരണ, വേഷവിധാനം ഉൾപ്പെടെ നീ പൊരുത്തപ്പെടാത്ത ഒരു ചലനങ്ങളും ഒരു ചിന്ത പോലും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല എന്ന് ഉറപ്പിക്കുക. ഈ പരിശുദ്ധ ശഅബാനിലെ ബായാറു സലാത്തു മജ്ലിസ് പ്രചോദനമാകട്ടെ എന്ന് നാം ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹറാമല്ലാതെ ജീവിക്കാൻ, മരിക്കുമ്പോ തങ്ങളെ കണ്ട് തപസ്സുമിൽ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. മറ്റെന്ത് ഇവിടെ കിട്ടിയിട്ടെന്ത് കാര്യം? ആര് നമ്മെ പുകഴ്ത്തി പറഞ്ഞിട്ടെന്ത് നേട്ടം? ആര് ഇകഴ്ത്തി പറഞ്ഞാൽ എന്ത് നഷ്ടം? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഞാൻ താരീഖ് പറയല്ല, ടൈമില്ല, 40 കൊല്ലക്കാലം അൽ അമീൻ എന്ന പേരിൽ തങ്ങളതാ ശത്രുക്കൾ പോലും സൽപേര് വിളിച്ച ഹബീബിന് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അർഹമുർ റാഹിമായ റബ്ബിന്റെ ഓർഡർ വരുന്നു, നബിയേ ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടത്തിക്കോ. തങ്ങൾ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദർ റസൂലുള്ളാ, ഇതങ്ങ് പറഞ്ഞപ്പോൾ അതുവരെ സ്നേഹിച്ചിരുന്ന് കൂടെ കൂടിയ സന്തോഷം പറഞ്ഞിരുന്ന ഹബീബായ അൽ അമീൻ ഒരു വിഷയത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനെ മറികടക്കുന്ന മറ്റു വാക്കുകളില്ല. അൽ അമീൻ ഒരു വിഷയത്തിൽ ഒരു തീർപ്പ് പറഞ്ഞാൽ ആ തീർപ്പിനെ മറികടക്കുന്ന മറ്റൊരു തീരുമാനമില്ല. ആ ഹബീബിനെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകളും പരത്തി, കുപ്രചരണങ്ങൾ നടത്തി, ആരോപണങ്ങൾ നടത്തി, തെറ്റിദ്ധാരണകൾ പരത്തി, പല പോസ്റ്ററുകളും മതിലുകളിൽ പതിയാൻ തുടങ്ങി. കള്ളപ്രവാചകരെന്ന് പറഞ്ഞു, നബിയല്ലെന്ന് പറഞ്ഞു, സിഹറുകാരനെന്ന് പറഞ്ഞു,
അങ്ങനെ ഒരുപാട് വേണ്ടാത്തരങ്ങൾ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. നമുക്കത് പറയാൻ വിഷമമുണ്ട്. സ്വന്തം കുടുംബക്കാരെതിരായി തങ്ങളെ വെള്ളം മുടക്കി, ഭക്ഷണം മുടക്കി, കൊല്ലാൻ വേണ്ടി, വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി, മാനസിക ശാരീരിക പീഡനങ്ങൾ നടത്തി, വല്ലാണ്ട് പ്രയാസപ്പെടുത്തുന്ന കുത്തുവാക്കുകൾ ഉൾപ്പെടെ പലതും പലതും വലിയ അമ്പ് പോലെ, കൂരമ്പുകളെ പോലെ തങ്ങൾക്ക് നേരെ വന്നപ്പോൾ മനസ്സ് പൊട്ടിയിട്ട് കരഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടി പൊട്ടി കരയുമ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഖഹാറായ, ഖാലിഖായ, അലീമായ, ഹക്കീമായ റബ്ബില്ലയോ, റബ്ബ് ഇടപെടുന്നു, പറഞ്ഞു വിടുന്നു. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം ഇറങ്ങി വന്ന സൂറത്തു യാസീൻ, ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, ഖുർആന്റെ ഹൃദയം, ഹാർട്ട് എന്ന് അതാ ഹബീബ് വിശേഷിപ്പിച്ച യാസീൻ സൂറയിലെ ഒരു ആയത്ത് നിങ്ങൾ ഓതിയിട്ടില്ലേ? തങ്ങൾ വിഷമിക്കുമ്പോ തങ്ങൾക്ക് ആയത്ത് അവതരിച്ച് ആശ്വാസ വചനം നൽകുന്നു. ഫലാ യഹ്സുങ്ക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. നബിയേ, ശത്രുക്കൾ തങ്ങളെ പറ്റി എന്ത് പറഞ്ഞു വരുത്തിയാലും, ഏത് തെറ്റിദ്ധാരണ ആരോപണ കുപ്രചരണങ്ങൾ നടത്തിയാലും അതിലൊന്നും തങ്ങൾ മുഷിപ്പിലാകണ്ട, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. അവര് എന്തുദ്ദേശിച്ചാണ് ഇതെല്ലാം പറയുന്നത്, ഇങ്ങനെയെല്ലാം നീങ്ങുന്നത്? അവരുടെ ഉള്ളിൽ ഇപ്പൊ റബ്ബിനറിയാം, നബിയെ തങ്ങൾ വിഷമിക്കല്ല. എത്ര സ്ഥലത്താ തങ്ങളെ ബഹുമാനം? വഅല്ലമക മാലം തകും തഅലം വകാന ഫളുല്ലാഹി അലൈക അലീമ. വലിയ സ്ഥാനത്തിന്റെ ഉടമയായ തങ്ങൾ തങ്ങളുടെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുക. ആ തങ്ങൾ കഴിഞ്ഞ് അസ്ഹാബ് മുഴുവനും, അയ്മത്ത് മുഴുവനും വലിയ വലിയ തെറ്റിദ്ധാരണകളും ആരോപണങ്ങളും കുപ്രചരണങ്ങളും സഹിച്ചിട്ട് പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന് വേണ്ടി കത്തിച്ചൊലിക്കുന്ന, തളച്ചുമറിയുന്ന എണ്ണയിൽ ജീവനുള്ള ശരീരത്തിന്റെ അവയവങ്ങൾ മുക്കിയെടുത്തിട്ട്, പപ്പടം മുക്കിയെടുക്കുന്നത് പോലെ മുക്കിയെടുത്തിട്ട് ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് പിറകോട്ടിൽ നിന്ന് കണ്ടപ്പോൾ ശരീരം മുഴുവനും എണ്ണയിൽ മുക്കിയിട്ട് കൊല ചെയ്ത് രക്തസാക്ഷിത്വം വഹിച്ച പാരമ്പര്യമാണ് ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ താരിഖുകളിൽ അയ്മത്ത് രേഖപ്പെടുത്തിയതായി നമുക്ക് വായിക്കാൻ പറ്റുന്നതെങ്കിൽ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ ദൈവത്തിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ അസ്വാബിറു ഫീ ദീനിഹി കൽഖാബിദി അലൽ ജംബ്, തീ കട്ട മുറുക്കി പിടിച്ചു നിൽക്കുന്ന പ്രയാസം ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അവസാന സമയം വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുക, ഈ പരിശുദ്ധ മാസത്തിൽ ഉറപ്പിക്കുക. അയ്ബത്ത് പറയണ്ട, ഒരാളെയും അയ്ബത്ത് പറയണ്ട. അത് വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഏത് രൂപേണയാണെങ്കിലും അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് ഒരു ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു ചലനവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് മുസ്ലിമീങ്ങളുടെ സ്വഭാവമല്ല. ഞാൻ ഒന്നുകൂടെ ശക്തമായി പറയുന്നു, ഒരു കള്ളം പറയലും വേണ്ട, ഒരു ഐബത്ത് നമീമത്ത് ഫിതന ഫസാദ് വേണ്ട. ശക്തമായി ഞാൻ പറയുന്നു, പരിശുദ്ധ അമ്പിയാക്കളുടെ അനന്തരക്കാരെന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ വിശുദ്ധ ദീനിന്റെ നെടുന്തൂണുകളാകുന്ന പണ്ഡിതന്മാർ, ഒരൊറ്റ പണ്ഡിതന്മാരെ കുറിച്ചും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും ഒരൊറ്റ ആലിമീങ്ങളെയും ചീത്ത പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ സെറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും മെമ്പറാകാൻ മുസ്ലിമിന് പറ്റില്ല. ഒരു സിനിമയും സീരിയലും തോന്നിവാസവും
ജീവിതത്തിലില്ലാതെ ഞാൻ ഈ വോയിസ് ശ്രദ്ധിക്കുന്ന സർവ മുസ്ലിമീങ്ങളോടും ഈ സദസ്സിലുള്ള അതിനു പുറമെ ലോകം മുഴുക്കെ ലൈവായിട്ട് എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന സർവ സഹോദരിമാരോടും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഇന്നലെയും ഞങ്ങൾ കർണാടകയിലെ കബകയിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞ് നാളെ ബായാറു സലാത്തിലും എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇത് ഇന്നിവിടെ പറഞ്ഞാൽ അടുത്ത സദസ്സിലും എനിക്ക് പറയാനുള്ളത് ഇതാണ്. വേറെ വിഷയമല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അഫ്ളുൽ എൽമുൽ ഹാൽ, ഏറ്റവും വലിയ എൽമ് അവസരോചിതമായ എൽമാണ്. വളരെ ശക്തമായി ബായാറ് സ്വലാത്തിന്റെ, മൂന്നാക്കൽ സ്വലാത്തിന്റെ മറ്റ് സദസ്സുകളിൽ ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ ശക്തമായി ഈ വിഷയം ഊന്നിപ്പറഞ്ഞതിന്റെ പേരിൽ നൂറുകണക്കിന് സഹോദരിമാർ അവരുടെ ജീവിതത്തിന് മാറ്റം വരുത്തിയ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിൽ അറിയാൻ പറ്റിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈമാനുള്ള ആളുകൾക്ക് ഉപദേശം പലവത്തുനിന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണ്. ഓ മുസ്ലിം സഹോദരിമാരെ, നിങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നവരാണെങ്കിൽ ഖുർആന്റെ വാർഷിക മാസമാകുന്ന റമദാൻ നമ്മിലേക്ക് അടുത്തു വരാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഈ പരിശുദ്ധ ഷാബാനിൽ റമദാനിന്റെ മുന്നൊരുക്കമെന്ന് ഞങ്ങൾക്ക് നമ്മുടെ കൽബും ജീവിതവും ശുദ്ധമാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഖാലിഖായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഖുർആൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല, ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റില്ല, മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് ബുർഖയും പർദ്ദയും ധരിച്ചിട്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകൾ ഉൾപ്പെടെ ധരിച്ചിട്ട് അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും പിടിച്ചിട്ട് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട്, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച ഈ കാലഘട്ടം വളർന്നു വരുന്ന മുസ്ലിം ചെറുപ്പക്കാർ, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ലഹരിയുടെ മയക്കുമരുന്നിന്റെ അടിമകളാണ്. അതുകൊണ്ടാണ് സ്വന്തം 10 മാസം പ്രസവിച്ച് നൊന്ത് പ്രസവിച്ച ഉമ്മയെ പോലും ഭക്ഷണത്തിൽ ലഹരി ചേർത്തിട്ട് തോന്നിവാസം ചെയ്തിട്ട് വടക്കായ വിഷയങ്ങൾ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്തത് നമുക്കറിയാൻ പറ്റിയത് ഈ കഴിഞ്ഞ സമയം. ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. കാരണം എല്ലാവർക്കും സ്വാതന്ത്ര്യമാണല്ലോ എല്ലാവർക്കും വേണ്ടത്. സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് മക്കളെ അങ്ങ് അഴിച്ചുവിട്ടിട്ട് പരിപൂർണ സ്വാതന്ത്ര്യം നൽകിയിട്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട്, മൊബൈലും വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ട് ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് എന്തെല്ലാം തമ്മാടിത്തരങ്ങളാണ് നാട്ടിൽ നടക്കുന്നത്. ബിസിനസിന്റെ പേരിൽ പല ബിസിനസ്സുകാരും ബിസിനസിന്റെ പേര് പറഞ്ഞിട്ട് അതിലേക്ക് ഷെയർ വാങ്ങിയിട്ട് അതിൽ ഷെയർ ചേരുന്ന ആളുകൾക്ക് വേണ്ട സുഖ സൗകര്യങ്ങൾ, ആഡംബര ജീവിതങ്ങൾ, സുഖാസ്വദനങ്ങൾ നൽകിയിട്ട് വീണ്ടും വീണ്ടും ആളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പ്രോത്സാഹനം നൽകിയിട്ട് എന്തെല്ലാം തമ്മാടിത്തരങ്ങൾ നാട്ടിൽ പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാരിൽ വർദ്ധിച്ചു കാണുന്നത് നാം കണ്ടില്ലെന്ന് നടിക്കരുത്. ഇതെല്ലാം നാടിനും ദീനിനും നമ്മുടെ ആഖിറത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണെന്ന് മനസ്സിലാക്കണം മുസ്ലിം ചെറുപ്പക്കാരെ. നിങ്ങൾ കള്ളിന്റെ, കഞ്ചാവിന്റെ, ഹാൻസിന്റെ, പാൻപരാഗിന്റെ, മധുചവച്ച് പൈശാചിക പിന്നണികളായിട്ട് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ അത്തരം ജീവിതങ്ങൾ നയിച്ച പലിശയുമായി, ലോണുമായി, ഇൻട്രസ്റ്റുമായി, വട്ടിയുമായിട്ട് ഇടപെടുന്ന മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന, കുടുംബ ബന്ധം മുറിക്കുന്ന, ഭാര്യമാരെ ആക്രമിക്കുന്ന, ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കുന്ന മുസ്ലിം പെണ്ണിന്റെ വർധനവ് കൂടിയ ഈ കാലഘട്ടം അത്തരം വിഷയങ്ങളൊക്കെ മാറ്റി അയൽവാസികളുമായിട്ട് പണങ്ങണ്ട, അള്ളാഹുവിനെ തഖ്‌വ ചെയ്ത് ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാ ആക്കണ്ട,
الله بريت بدا توري واقع واندا بريشود رمضان أرهيك إننا لك هادريتش رمضان ده مهتم بنينغال كويدر كأن بتيه رمضان لة وريو سكند غلوم بندو ولا وبيوغا بدتي إني وري رمضان إل نمك أي سندو وندنجيل تنا عفية تندو عفية تندنجيل تنا توفيق تندو نمك برايان بتيلند ما نسيلكي وري سكند نشط بدتا هذا القرآن برجند بوله وسلمو تسليما നിങ്ങളെ നിങ്ങളെ ഹബീബിനെ ഏൽപ്പിച്ചു കൊടുക്കണേ അങ്ങനെ തങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയാൽ തങ്ങൾക്ക് വഴിപ്പെടാൻ പറ്റിയാൽ അവിടെന്ന് പറയുന്നു മൻ അതഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബ ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും അതിനെതിരെ ആര് ജീവിക്കുന്നു അവരാണ് വിലങ്ങിയ കക്ഷികൾ അവരാണ് നരകത്തിന്റെ അഹലുകാർ ഖാല റസൂലുള്ളാഹി റമളാന്റെ മഹത്വങ്ങളും എല്ലാം പറയാൻ ധാരാളം റമളാനിലുള്ള ഓരോ മസ്അലകൾ നോമ്പ് ഒഴിച്ചു പോയാലുള്ള മസ്അലകൾ ഗർഭിണിയായ പെണ്ണ് അല്ലെങ്കിൽ മുലയൂട്ടുന്ന പെണ്ണ് അവൾ നോമ്പിനെ നോമ്പ് അനുഷ്ഠിക്കാതിരുന്നാൽ അതിന്റെയൊക്കെ മസ്അലകൾ ധാരാളം ധാരാളം പറയാൻ പറഞ്ഞാൽ ഒരു മസ്അല പോലും പറയാൻ സമയമില്ല അതുകൊണ്ട് അതിനെ ധാരാളം വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന പഠനാർഹമായ സദസ്സുകളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ സംഘടനകളുടെ നേതൃത്വത്തിലായി സാദാത്തുക്കളുടെ നേതൃത്വത്തിലായി ഒക്കെ നടക്കുമ്പോൾ അതിലൊക്കെ ആ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ഒരു കാരണവശാലും ബിദഅത്തിന്റെ പുത്തൻ പ്രസ്ഥാനക്കാർ ഞങ്ങൾ ഖുർആനിന്റെ തൗഹീദിന്റെ ആളുകളാണെന്ന് അവകാശപ്പെട്ട് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ അത്തരം നമ്മുടെ ഈമാനെ നഷ്ടപ്പെടുത്തുന്ന ആഖിറം തകർത്ത് കളയുന്ന അത്തരം ചതിയിലൊന്നും അകപ്പെടാതെ അത്തരക്കാരെ സൂക്ഷിക്കാൻ വേണ്ടി തങ്ങൾ നമ്മോട് പറഞ്ഞത് ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം വയ്യാഹും അത്തരം പുത്തൻവാദികളെ നിങ്ങൾ സൂക്ഷിക്കണം തങ്ങൾ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ടാവുക അല്ലാഹു മരണം വരെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ഹബീബിന്റെ മഹബ്ബത്തിലായി അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ആയിസ് സമർപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നോമ്പുകാർക്ക് ഉള്ള സന്തോഷങ്ങൾ ഹദീസിൽ എത്രയാണ് നോമ്പ് തുറപ്പിക്കുന്ന കൂലി എത്ര പറഞ്ഞത് അത്താഴത്തിന്റെ നോമ്പ് തുറപ്പിക്കുന്ന കൂലി വളരെ മഹത്വമുള്ളതാണ് ഞാൻ ഇവിടെ ഇനി ദീർഘിച്ച് സംസാരിച്ചാൽ ടൈം വൈകിപ്പോകുന്നു മനസ്സിലാക്കി ചുരുക്കുകയാണ് ഒരു കാരണവശാലും എല്ലാ സ്വലാത്തിലും നാം പറയാറുള്ളത് പോലെ അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക് ആണും പെണ്ണും ഇടകലരുന്ന ഒരു അവസ്ഥയും ബായാറ് സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ മജ്ലിസുകളിലും നാം അനുവദിക്കില്ല അങ്ങനെ ഒരു ഇടകലരലോടുകൂടി അല്ലാഹു പൊരുത്തപ്പെടാത്ത ചിന്തയോടെയോ വേഷവിധാനത്തോടെയോ ഒരൊറ്റ ആളും ബായാറു സലാത്തിന്റെ ദിവസം ഇങ്ങോട്ട് കടക്കേണ്ടതില്ല അത് ഹബീബ് തൃപ്തിപ്പെടൂല അത് അല്ലാഹു പൊരുത്തപ്പെടൂല അത് നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും എന്നൊന്നുകൂടെ പറഞ്ഞു സഹോദരിമാർ സഹോദരിമാർക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ആ സ്ഥലങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും പിരിഞ്ഞു പോകുമ്പോഴും ഇങ്ങോട്ട് ഇറങ്ങി വരാതെ ഓരോരുത്തരും സ്വന്തമായി ശ്രദ്ധിക്കുകയും വാഹനങ്ങളൊക്കെ ലോങ് ഡ്രൈവ് ചെയ്തു പോകേണ്ട വാഹനങ്ങൾ തിരുവനന്തപുരം മുതൽ സ്വന്തമായി കാറിലും മറ്റും യാത്ര ചെയ്തു വന്ന ആളുകളുണ്ട് അവരൊക്കെ നല്ല ഉണർച്ചയിൽ തന്നെ വാഹനം ഡ്രൈവ് ചെയ്ത് മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ എത്ര ബസ്സാണ് വന്നത് പാലക്കാട് ജില്ല ഉൾപ്പെടെ എല്ലാ ജില്ലകളിൽ നിന്നും വാഹനങ്ങൾ ധാരാളം ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാരും യാത്രക്കാരും ഒക്കെ ശ്രദ്ധിച്ച് വളരെ നല്ല നിലയിൽ യാത്ര പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുകയും അല്ലാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്കാത്തു സലാമത്താക്കുമാറാകട്ടെ നിസ്കാരം ഖളാ ആക്കുന്ന അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്ന് ഒന്നുകൂടെ പറഞ്ഞ് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു ദിവസം ഖബറടക്കിയ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ അയൽവാസികളായ രണ്ട് മഹമൂദുകൾ ആദ്യം പ്രായമുള്ള ഒരു മഹമൂദുക്ക മരിച്ച് അതിനുശേഷം ചെറുപ്പക്കാരനായ നമ്മുടെ ഇവിടെ കച്ചവടം ചെയ്യുന്ന നമ്മുടെ മുകളി
മഹ്മൂദ് സാഹിബ് മരണപ്പെട്ടു. അള്ളാഹു അവരുടെയൊക്കെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ആ കുടുംബത്തിന് സബർ നൽകണം റഹ്മാനെ. അവർക്ക് ഇനി മരണപ്പെട്ടവർക്ക് മഅ്ഫിറത്ത് നൽകണം റഹ്മാനെ. അതുപോലെ സി കെ നഗർ ഹമീദ കൗലൂസ്, അള്ളാഹു ഇനി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഇനിയുള്ള ആളുകളൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് പറയാ. ഞാൻ ദ്വാരക്കുന്നതിന്റെ മുമ്പ് ഞാൻ ആ ലിസ്റ്റ് നോക്കിയിട്ട് ദ്വാരക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. أستغفر الله العظيم. 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 أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم. جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله. 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 إلا الله. لا إله 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 إلا الله. إلا الله. لا إله 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 إلا الله. إلا الله. لا إله إلا الله. لا إله إلا الله.
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد سلم. اللهم صل على محمد يا ربي عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ينقل قبول أكرم رحمانه എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനേ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണമല്ലോ. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനേ. സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കുവൈത്തിൽ ഐ സി എഫിന്റെ നേതൃത്വം ദാരിമി ഉസ്താദ് ഈ സ്വലാത്തിന് വരും എന്ന് പറഞ്ഞ് നേരത്തെ പുറപ്പെട്ടു. റോഡിന്റെ തിരക്കുകാരനാകും. ഞാൻ വന്ന് ഫസ്റ്റിൽ നോക്കിയപ്പോൾ കണ്ടില്ല. ഇപ്പൊ അങ്ങോട്ട് തിരിയുമ്പോൾ എത്തിയിട്ടുണ്ട്. അവരുടെ കുടുംബത്തോടുകൂടി അവരുടെ ഭാര്യയും മക്കളും ഒക്കെ നമ്മുടെ വലിയ മഹിമകളാണ്. നമ്മുടെ സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും അവരുടെ നാട്ടിൽ കഴിഞ്ഞ സമയം ഞങ്ങൾ അവരുടെ മകന്റെ വീടിന്റെ കട്ടിലവക്കൽ കർമ്മത്തിന് വേണ്ടി പോയപ്പോൾ തൊട്ടടുത്ത നാട്ടിലെ പരിപാടിയുടെ ദിവസമായിരുന്നു. അന്ന് ആ കുടുംബം മുഴുവനും അവിടെ ഒരുമിച്ച് കൂടി. വലിയ ദീനിന്റെ സ്നേഹികളായ അള്ളാഹുവിന്റെ സ്വാലഹീങ്ങൾ, സാദാത്തുക്കൾ, ആലിമീങ്ങളൊക്കെ വലിയ ആദരവും സ്നേഹവും നൽകുന്ന ആ കുടുംബത്തിന് ഇനി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ ഐ സി എഫിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ദാരിമി ഉസ്താദിന് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അതുപോലെ പയസി ഉസ്താദ് നമ്മളെ തങ്ങള് ബായർ ഉസ്താദ് പി എസ് കുഞ്ഞി ഫൈലി, അങ്ങനെ മള്ളൂര് ഫാത്തൂര് തഖാഫി, അങ്ങനെ തുടങ്ങി കടവത്തൂര് ഖാദി ഉസ്താദ്, ഒരുപാട് ആളുകൾ നമ്മുടെ സ്നേഹികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മളെ ബാബാജി, നമ്മളെ തങ്ങന്മാര് എല്ലാരും, സുന്നി ഫൈസി എല്ലാരും ഇവിടെ ഉണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈറിനെ കൊടുക്കട്ടെ. ഇൻഷാല്ലാ ഇവരെല്ലാം ഓരോരുത്തരുടെ പേര്, ചില പേര് കിട്ടൂല, അടുത്ത് നല്ല പരിചയം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. സിദ്ദീഖാജി ഇല്ലേ, അവിടെ
الله ولي بركته مولا غليانا نشيش غليانا الله ولي الله بورتي اكلته ها 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 ان شاء الله الا يا تغفي مبوزايا اترو زي مبطن الا لا 29 ആയാലും കുഴപ്പമില്ല 32 സാറല്ല കൂടുതു കൂടല്ല പ്രവാതി വസുന്നത് സ്കാരം പോലെ ജബ്ര ചെയ്യാനല്ലേ ഇൻഷാ അല്ലാഹ് ആ അധിക ആളുകൾ കുടുംബത്തിലെ ക്യാൻസറും മറ്റും ബാധിച്ച് എത്ര ക്യാൻസർ രോഗികളാവുന്നതെന്ന് അറിയാം ആംബുലൻസുകൾ അല്ലാതെ ഇന്നലെയും ആംബുലൻസിൽ നമ്മളും മലപ്പുറത്ത് നാട്ടിലുണ്ടാക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളെ കൂട്ടത്തിൽ എത്രയോ ആംബുലൻസുകൾ സ്ഥിരം 10-12 ഒക്കെ ആംബുലൻസ് ഓരോ ദിവസവും വരും വലിയ നിലക്ക് അത്യാസന്ന നിലയിൽ ചെറിയ കുട്ടികൾ ചില കുട്ടികളെ കാണുമ്പോൾ മനസ്സ് പൊട്ടി കണ്ണിൽ വെള്ളം നിറയുന്ന അവസ്ഥ വരെ ബ്രെയിനിലും കണ്ണിലൊക്കെ ട്യൂമർ ബാധിച്ച് അത്യാസന്ന നിലയിൽ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ റബ്ബേ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ നീ ശിഫ നൽകണം റഹ്മാനെ ക്യാൻസർ വ്യാപകമാണ് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ് പരീക്ഷിക്കപ്പെട്ടവരെ നിന്റെ ഹബീബിനെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരക്കാൻ 30 ദിവസത്തെ ഞാൻ പറഞ്ഞല്ലോ നോമ്പ് തുറന്ന വിഷയമാകുമ്പോ ഞാൻ മറ്റുള്ള വിഷയമൊക്കെ പറയുമ്പോ ഒന്ന് ഊന്നിയിട്ട് പറയും അല്ലേ എല്ലാരും തരണം എന്ന് പറയും നോമ്പ് തുറന്ന വിഷയമായതുകൊണ്ട് തരണം എന്ന് പറയില്ല ഇങ്ങനെ അങ്ങനെ വിഷയമുണ്ട് സാധാരണ നടത്തലുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് പറയാം അതിന് അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ അൽഹംദുലില്ലാ എല്ലാവരും ഇവിടെ പറഞ്ഞ് 30 ദിവസം 32 ദിവസമുള്ളത് എഴുതി അൽഹംദുലില്ലാഹുവർക്കെല്ലാം ഓരോരുത്തരുടെ പേരും നാടും ഉദ്ദേശവും അറിയുന്ന റബ്ബേ അവരെ ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം റഹ്മാനെ രോഗങ്ങൾ അവരിലും കുടുംബത്തിലും നീ സുഖപ്പെടുത്തണം റഹ്മാനെ വലിയ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ നമ്മുടെ സ്നേഹിതൻ ദുബൈയിലെ റിയാസ് മാഹി അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ എല്ലാ വിഷമങ്ങളും നീക്കി സന്തോഷം നൽകണം റഹ്മാനെ കറുവപ്പാടി ഉസ്താദുണ്ട് നമ്മളെ അസഹരിണ്ട് അബുദാബി അഞ്ചുകിൻ്റെ അരി നേരത്തെ നേർച്ചയാക്കിയിട്ട് കൊണ്ടുവന്ന ഖത്തറിലെ ഒരു അറബി നമ്മുടെ സ്നേഹിതന അല്ലാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ ഖൈർ നൽകണം റഹ്മാൻ ഇൻഷാ അല്ലാഹ് അടുത്ത സ്വലാത്ത് പായാർ സ്വലാത്ത് ഇന്നും മഴയില്ലാത്ത നല്ലൊരു കാലാവസ്ഥ എല്ലാവരും സിദ്ദീഖ് കാഫി എല്ലാവരും ബേജാറായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇനി മഴ പെയ്താലും പ്രശ്നമില്ല അല്ലാഹുവേ ഞങ്ങൾക്ക് റഹ്മത്തിൻ്റെ മഴ വർഷിപ്പിക്കണം റഹ്മാനെ നിന്റെ റഹ്മത്തിൻ്റെ മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണം അല്ലാഹ് നിന്റെ റഹ്മത്തിൻ്റെ മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണം റഹ്മാനെ ഇവന്റെ ജ്യേഷ്ഠൻ അബ്ദുറഹ്മാൻ മദീന അവരുടെ ബാപ്പ അവരൊക്കെ നമ്മുടെ വലിയ സ്നേഹികളാണ് അബ്ദുറഹ്മാൻ മദീന ഇവിടെ സ്വലാത്തിന് വന്നിട്ടുണ്ട് ഈ സ്വലാത്തിന് അള്ളാഹുവിന് ബർക്കത്ത് കൊടുക്കട്ടെ നമ്മൾ മദീനത്ത് ചെന്നാൽ അസൂഖ ബിലാലെല്ലാം കൊണ്ടുനടന്ന് അള്ളാഹുവിനൊക്കെ ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ അള്ളാഹു ഖൈറിനെ ഏറ്റി കൊടുക്കട്ടെ അടുത്ത സ്വലാത്ത് റമദാൻ 23-ാം രാത്രി നോമ്പ് 22 അസ്തമിച്ച 23-ാം രാത്രിയാണ് 23-ാം രാവിനാണ് ബായാറിലെ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം മലപ്പുറം 3-ാം കല്ലിലെ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 20 നോമ്പ് പൂർത്തിയായ 21-ാം രാത്രി 21-ാം രാവിൻ ഇൻഷാല്ലാ ജാറത്തിങ്ങൽ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് നമ്മുടെ നാട്ടിലെ ജാറത്തിങ്ങൽ സ്വലാത്ത് എന്ന് അറിയിക്കുന്നു ഇൻഷാല്ലാ നമ്മുടെ ഡോക്ടർ കുഞ്ഞുട്ടി കാടാമ്പുഴ കുഞ്ഞാവ ഹാജി ചുള്ളിക്കാട് കാടാമ്പുഴ അവരൊക്കെ ദ്വാരക്കം പറഞ്ഞു അല്ലാ എല്ലാവർക്കും ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك
سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم. انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك، راعبين في فضلك، راجين من رحمتك، متوسلين بجميع من علمت إليك يا ربنا. فرشدنا يا محمد رسول الله صلى الله عليه وسلم تنقل تنقل لك چهرتیت وشعبان شهري اننا لك ننقل كبالا پرجئ پڑتی پوطر شعبان لك وشد راتريل نند حبیب اند مدهل آئی محبت لائی صلاة جلی دارالم صادات کلوم پندیدن مار ممرا کلوم محبین کلوم عشقین کلوم تعلیم کلوم تیم کلوم حفظین کلوم پری پٹ سہودر سہودری مہ നിന്റെ മഹാന്മാരെ വസീലയാക്കി ഈ വിശുദ്ധ മജ്ലിസിൽ നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാകാദ ഖബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം റബ്ബേ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റഹ്മാൻ. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ.
നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. കിബറ്, ഹസദ്, റിയാ, ഉജുബ്, നിഫാഖ്, ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر كنت قلب حياتك نم الله إيمان ترنم ربه تقوى ترنا الله نافيا علمنا ورد بيكنا الله ورعية نلنرتنا الله أحرام اللنو نغل رجح پڑتنا رب أحرام ما يبند پڑتنا نغل نشب بيك الله الله نغل عزتنا قوتنا ورتنا رب نغل عيبك الني مركنا رحمن نند صالحين نغل نغل كاولا كترنا الله അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് മാസാമാസം ബായാറ് സ്വലാത്തിൽ സംബന്ധിക്കുന്ന പ്രത്യേകമായി ശഅബാനിലെ പവിത്ര ബായാറ് സ്വലാത്തിൽ ഇന്ന് സമ്മേളിച്ച ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അർഹമുർ റഹീമായ റബ്ബേ, ബായാറ് മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസുകൾ ഉൾപ്പെടെ ഞങ്ങളെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് പ്രത്യേകം നോമ്പ് തുറയുടെ വിഷയം സ്ഥാപനത്തിൻ്റെത് പറഞ്ഞപ്പോൾ കഴിവിനനുസരിച്ച് ഏറ്റുപറഞ്ഞ ഞങ്ങളെ പ്രിയപ്പെട്ടവരുൾപ്പെടെ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങൾക്കും അവർക്കും ഇന്ന് സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം റബ്ബെ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എത്രയോ ഡോക്ടർമാര് മാരകമായ ക്യാൻസർ ശരീരത്തിൽ പിടിപെട്ടിട്ട് ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് മയ്യത്ത് പോലെ താങ്ങിക്കൊണ്ടുവന്ന രോഗികൾ ഉൾപ്പെടെ നിന്റെ ഹബീബിനെ കൊണ്ട് ഈ മജ്ലിസിൽ നീ സുഖപ്പെടുത്തിയത് മിസ്കീൻമാരായ ഞങ്ങളുടെ അറിവിലുണ്ട്. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിച്ചത്, നടക്കാത്തവരെ നീ നടത്തിയത്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകിയത്, മന്ദബുദ്ധിയുള്ള ബുദ്ധി ശരിപ്പെടുത്തിയത്, അങ്ങനെ തുടങ്ങി ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ ഉൾപ്പെടെ മാറ്റിവെക്കാതെ നിന്റെ ഹബീബിനെ കൊണ്ട് നീ സുഖപ്പെടുത്തിയിട്ട് 10, 25, 30 വർഷമായി മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാകൂല, പ്രതീക്ഷയോടെ ബായാറ് സ്വലാത്തിലെത്തിയിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് മക്കളെ നൽകിയത് മിസ്കീൻമാരായ ഞങ്ങൾക്കറിയാം. ആര് ഈ പരിശുദ്ധ മജ്ലിസിനെ ആശ്രയിച്ച് രോഗികളായി പ്രയാസം അനുഭവിച്ച് ദുരിതപ്പെട്ട് ഹോസ്പിറ്റലുകളിലും ICU വെന്റിലേറ്ററിൽ ഉൾപ്പെടെ കിടപ്പുള്ളവരെ ബാക്കി നിർത്തി ഉത്തരവാദിത്തപ്പെട്ടവർ ബായാറ് സ്വലാത്തിൽ ആഫിയത്ത് നിയത്ത് ചെയ്ത് ഇന്ന് എത്തിപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉൾപ്പെടെ, അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ പൂർണ്ണമായ സുഖം നൽകണം അല്ലാ ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ പരീക്ഷിക്കപ്പെട്ടവരെ നിന്റെ ഹബീബിനെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാന് അല്ലാ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാന് ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം റഹ്മാന് കയലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പൂർണമായ സുഖം നൽകണം റഹ്മാന് ശിഫ നൽകണം കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ അപസ്മാരം പീഡിച്ച് സുഖപ്പെടുത്തണം റഹ്മാന് ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാന് സംസാരത്തിന് വിക്കലും കെട്ടലും ചില അക്ഷരങ്ങൾ മൊഴിയാൻ പ്രയാസമുള്ളവരുൾപ്പെടെ സംസാരത്തിന്റെ പ്രയാസങ്ങൾ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാന് ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ ഒരു ഭാഗം തളർന്ന് സ്ട്രോക്ക് വന്ന് മുഖം കോടി തളർവാദം പിടിപെട്ടവരുൾപ്പെടെ കുഴഞ്ഞവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു ഈ മജ്‌ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാന് ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റബ്ബെ കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട് മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട് നേരത്തെ ചെമ്മാടുള്ള ഒരാള് മൂത്രക്കല്ല് കൊണ്ട് പെടയുന്ന അവസ്ഥയിലുണ്ടായിരുന്നു റബ്ബെ നീ ആഫിയത്ത് നൽകണം റഹ്മാന് കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട് മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട് നീ ശിഫ നൽകണം റഹ്മാന് വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ അലർജി സുഖപ്പെടുത്തണം അല്ലാ ആസ്മ സുഖപ്പെടുത്തണം അല്ലാ ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ തലവേദന മൈഗ്രീന്റെ ചെന്നിക്കുത്തുൾപ്പെടെയുള്ള സകല തലവേദനകളും നീ സുഖപ്പെടുത്തണം റഹ്മാന് തലയിൽ മുഴയുണ്ടായിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴയുണ്ടായിട്ട് ഗർഭപാത്രത്തിൽ മുഴകളും കുമിളുകളും വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാര് പറഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് ഓപ്പറേഷൻ അല്ലാതെ സുഖം കിട്ടാൻ നിയത്ത് ചെയ്ത് ഈ മജ്‌ലിസിനെ ആശ്രയിച്ച് ദൂരെ ദിക്കില്ലെന്ന് നേരത്തെ പുറപ്പെട്ട് ഇവിടെ എത്തിയവരുൾപ്പെടെ നീ ഓപ്പറേഷൻ അല്ലാതെ സുഖം നൽകണം റഹ്മാനെ ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാർ ഗർഭപാത്രം താഴ്ന്നവർ പൈൽസിന്റെ അർഷസിന്റെ രോഗമുള്ളവർ ഡിസ്കിന്റെ തകരാർ അസ്ഥി തേയ്മാനം ഉൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാൻ നീ ആഫിയത്ത് നൽകണം റഹ്മാന് നേരത്തെ ചെവിയുടെ ഈ ഭാഗം കയലവീക്ക ക്യാൻസർ ആണെന്ന് പറഞ്ഞു ഡോക്ടർമാരൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് മടക്കി വിട്ട ചെറുപ്പക്കാരൻ ഈ സദസ്സിലുണ്ട് റബ്ബേ സുഖപ്പെടുത്തണം റഹ്മാന് ആഫിയത്ത് നൽകണം റഹ്മാന് നീ ശിഫ നൽകണം റഹ്മാന് വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ കാലില് ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്തു മുട്ടി കാല് വൃണ്ണപ്പെട്ട് ഹൈ ഷുഗർ ആയിട്ട് മുറിവണങ്ങുന്നില്ല വിരല് മുറിക്കപ്പെട്ടു പഴുപ്പ മുറിവണങ്ങാതെ പഴുപ്പലിക്കുന്നു അങ്ങനെ നിസ്കരിക്കാൻ പ്രയാസം ശീല ചുറ്റിയിട്ട് മെഡിസിൻ ഫലിക്കാത്ത നിലക്കൊക്കെ ഹൈ ഷുഗർ ആയിട്ട് മുറിവണങ്ങാതെ പ്രയാസപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ മുറിവിൽ നിന്ന് ദുർഗന്ധം വരുന്നു എന്നൊക്കെ സങ്കടപ്പെട്ടവർ നീ ആഫിയത്ത് നൽകണം റഹ്മാന് മടമ്പ് വേദന കാൽമുട്ട് വേദന കൈകാൽ കടച്ചിൽ ഊരവേദന പുറം വേദന ഉൾപ്പെടെ
ശരീരത്തിന്റെ നട്ടലിന്റെ ഉള്ളിൽ പഴുപ്പ് വന്നിട്ട് ഊരയുടെ ഭാഗത്ത് മഴ വന്നിട്ട് സ്വകാര്യ അവയവത്തിൽ മഴ വന്നിട്ട് ദാരുണമായി പ്രയാസപ്പെട്ട് പ്രയാസത്തോടെ മജ്ലിസുൽ ആഫിയത്ത് നിയ്യത്ത് ചെയ്ത് കൂടിയവർ ഉൾപ്പെടെ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ ഉൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാനേ. പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ നോർമലാക്കണം അല്ലാഹ്. വെള്ളപ്പാണ്ട് പിടിപെട്ട എത്ര ചെറുപ്പക്കാരാണ്, കുട്ടികളാണ്, ചെറുപ്പക്കാരികളാണ്, പ്രായമുള്ളവരാണ് റബ്ബേ, മാനസികമായി തകർന്നവരുണ്ട് റബ്ബേ. വിവാഹപ്രായം എത്തിയിട്ട് മാനസികമായി തകർന്ന് കിടന്നാൽ ഉറക്കില്ലാതെ പ്രയാസപ്പെടുന്ന വെള്ളപ്പാണ്ട് പിടിപെട്ടവരുൾപ്പെടെ സകല വെള്ളപ്പാണ്ടും നീ സുഖപ്പെടുത്തണം റഹ്മാന്. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഹായിബാക്കാതെ കബൂൽ നൽകിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. മക്കളെ വിവാഹം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, ബിസിനസ് തകർന്നിട്ട്, ബിസിനസ്സിന് കൊടുത്തിട്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ, അല്ലാഹു നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ പരിശുദ്ധ രാത്രി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നേരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലോ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാർ, മിസ്കീന്മാരായ ഞങ്ങളെല്ലാം ഒരപകടത്തിലും പെടുത്തല്ല റബ്ബെ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാന്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐ സി യുവിലാക്കല്ല അല്ലാ, വെന്റിലേറ്ററിലാക്കല്ല അല്ലാ, ആ നിലക്ക് വീടിന്റെ കിടക്കകളിൽ വരെ ഓക്സിജനിലും അല്ലാതെയും കഴിയുന്ന, നേരത്തെ ചങ്ങരംകുളത്തു നിന്ന് ഒരു കുടുംബം അത്യാസന്ന നിലയിൽ കിടപ്പുള്ള ഡോക്ടർമാര് കൈവിട്ട ഒരു രോഗിയെ സംബന്ധിച്ച് ഇന്ന് അസറിന്റെ ശേഷം വന്ന് സങ്കടപ്പെട്ട കുടുംബത്തിലെ ബന്ധുക്കൾ ഈ മജ്ലിസിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. അർഹമുല്ലാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ വിഷമിക്കുന്ന ആയിരക്കണക്കിന് സഹോദരങ്ങൾ
ഈ മഹത്തായ മജ്‌ലിസിനെ ആശ്രയിച്ച് ദൂരദിക്കിൽ നിന്ന് യാത്ര പുറപ്പെട്ട് പ്രതീക്ഷയോടെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധ ശഹബാനിലെ പവിത്ര രാത്രിയിലെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മജ്‌ലിസിനെ കബൂലാക്കിയിട്ട് ഭാര്യയുടെ പ്രശ്നം പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ പ്രയാസം അറിയിച്ചവരുണ്ട്. ആരുടെ പ്രശ്ന പ്രയാസമാണെങ്കിലും അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ പഠനങ്ങളിൽ ഉന്നത വിജയവും വലിയ ഉയർച്ചയും നൽകണം റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലാത്ത ഞങ്ങളെ ദർസിലും എൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ വലിയ ബർക്കത്ത് നൽകണം റഹ്മാനെ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണമല്ലോ. ഒരു ചതിയന്മാരെ ചതിയിലും ഒരു സാഹിദീങ്ങളെ ഒരു ഫത്താനീങ്ങളെ ഒരു മുബ്തദീങ്ങളെ മുത്തകബ്ബിരീങ്ങളെ ഒരു മുഫ്സിദീങ്ങളെ ഒരു ശർറിലും ഞങ്ങൾ അകപ്പെടുത്താതെ സിഹ്റ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ നീ നൽകിയതിലോ മജ്ലിസുകളിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ആഹ്വാനമുള്ള ആയത്ത് അവതരിച്ച പരിശുദ്ധ ശഅബാനിൽ തങ്ങളെ പവിത്ര സ്വലാത്തിന്റെ ശറഫ് കൊണ്ട് സകല സിഹ്റും ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് ഈ മജ്ലിസിൽ ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് നീ ബാത്തിലാക്കണം റഹ്മാനെ. ഐന് നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട് ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ. നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാളെയും ഒരു ചതിയിലും കള്ളക്കേസിലും ഒരു ഒരു പ്രയാസത്തിലും അകപ്പെടുത്തല്ല റഹ്മാനെ. ആരീയടുത്തും മറ്റുമായി കുളപ്പുറത്തുള്ള കളിയാട്ടമുക്കിലെ ഒരു സഹോദരി മരണപ്പെട്ടു, പ്രത്യേകം ദ്വാരക്കണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആര് ഞങ്ങളുടെ സ്നേഹികൾ ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൗത്തായി. ഈ പൊന്നങ്കള നാട്ടുകാരായ രണ്ട് മഹമൂദച്ചമാർ ഒരു ദിവസം കബറടക്കി, റബ്ബേ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൗത്തായി കബറിലുണ്ടോ ദറജ ഉയർത്തണം അല്ലോ. കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, വിവാഹപ്രായമെത്തിയ സകല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. അതിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ നീക്കി നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഗൾഫില് കഫീലിന്റെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രശ്നം, ജോലി സ്ഥലത്തെ ഭാര, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തല് നീ നീക്കിയിട്ട് പല പേപ്പറിന്റെയും ക്ലിയറൻസ് കിട്ടാൻ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, പല സ്ഥലത്തിന്റെയും രജിസ്റ്റർ റെക്കോർഡ് ശരിപ്പെടാൻ ഉൾപ്പെടെ ഉദ്ദേശിച്ച് മജ്‌ലിസിൽ എത്തിയവർക്ക് ഈ മെഡിക്കലിന്റെ പ്രയാസം പറഞ്ഞിട്ട് ദ്വാരക്കാൻ പറഞ്ഞവരുൾപ്പെടെ നീ റാഹത്ത് നൽകണം റഹ്മാനെ. സന്തോഷത്തിലാക്കണം റഹ്മാനെ. പ്രയാസങ്ങൾ നീക്കണം റഹ്മാനെ. കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. സ്ഥാപന ബിൽഡിംഗ് പള്ളികളുടെ വീടിന്റെ നിർമ്മാണങ്ങൾ ഉൾപ്പെടെ തുടങ്ങിയത് വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാൻ.
ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ തൗഫീഖ് വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടത് മുഴുവനും ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് റബ്ബേ ഹറാമില്ലാത്ത നിലക്ക് ഞങ്ങൾക്ക് മരിക്കോളം ജീവിക്കണം. അതിന് റബ്ബാകുന്ന നീ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തൗഫീഖ് നിലനിർത്തി തരണം. അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തണം അല്ലാ. ശക്തമായ കഠിന ചൂട് കൊണ്ട് നാൽക്കാലി മൃഗങ്ങൾ പോലും പൊരുതിമുട്ടുകയാണ്. പ്രായമെത്തിയ ആളുകൾ ചെയ്തു കൂട്ടിയ തെറ്റ് കാരണം നീ ഒന്നും പരീക്ഷണമാക്കാതെ റബ്ബേ ഞങ്ങളുടെ സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ നെട്ടോട്ടമോടുന്നു, കുടിവെള്ളത്തിന് പോലും ക്ഷാമം കൊണ്ട് ദുരിതമനുഭവിക്കുന്നു. അർഹമുർ റഹീമായ റബ്ബേ വെള്ളമില്ലാതെ നാട്ടുകാര് ജനങ്ങൾ നാൽക്കാലി മൃഗങ്ങൾ ഉൾപ്പെടെ പ്രയാസത്തിലാണ് ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നിന്റെ റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണം റഹ്മാന്. നിന്റെ റഹ്മത്തിന്റെ മഴ വർഷിപ്പിക്കണം അല്ലാ, നിന്റെ റഹ്മത്തിന്റെ മഴ വർഷിപ്പിക്കണം അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലന ഫീ റജബിൻ വശഅബാൻ വബല്ലഅന റമളാൻ. പരിശുദ്ധ റമളാൻ ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോ ഇത് ഞങ്ങൾ അവസാനത്തെ ശഅബാനും റമളാനും ആക്കാതെ ധാരാളം പുണ്യമാസങ്ങളെ അഴ്മാലുകളെ കൊണ്ട് ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ഏറ്റി തരണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. رسولا نمينا دليلا مبينا أتانا بطيبة بشيرا مجيبا مرحبا أهلا وسهلا.